കേരളത്തിലെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രാസ്ഥാനിക പ്രവർത്തനം ഇന്ത്യയിലുടനീളം വ്യാപിക്കുകയാണ്. മർക്കസിന്റെ ശാഖകളും ഉപശാഖകളുമായി ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഇന്ന് നമുക്ക് കേന്ദ്രങ്ങൾ ഉണ്ട്. അൽഹംദുലില്ലാ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അഖിലേന്ത്യാ രൂപം ഓൾ ഇന്ത്യ സുന്നി ജംഇയ്യത്തുൽ ഉലമ, കേരള മുസ്ലിം ജമാഅത്ത് ഡൽഹിയിലും രാജസ്ഥാനിലും കർണാടകയിലും രൂപവൽക്കരിക്കപ്പെട്ടു. ഇനി മറ്റു സ്റ്റേറ്റുകളിലേക്ക് കേരള മുസ്ലിം ജമാഅത്ത് പോലെ അതർ സ്റ്റേറ്റ് മുസ്ലിം ജമാഅത്തുകൾ വരികയാണ്. സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ദേശീയ തലത്തിൽ ഏറെ കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കശ്മീരിൽ നിന്ന് തുടങ്ങിയ ഹിന്ദ് സഫർ പഞ്ചാബും ഹരിയാനയും ഡൽഹിയും ഉത്തർപ്രദേശും ബീഹാറും ബംഗാളും ആസാമും ത്രിപുരയും മണിപ്പൂരും വെസ്റ്റ് ബംഗാളും ജാർഖണ്ഡും ഒറീസയും ആന്ധ്രാപ്രദേശും തെലുങ്കാനയും കടന്ന് മഹാരാഷ്ട്രയും കർണാടകയും തമിഴ്നാടും വഴി കേരളത്തിലേക്ക് എത്തുകയാണ്. അടുത്ത വെള്ളിയാഴ്ചയുടെ മുമ്പ്, അടുത്ത വ്യാഴാഴ്ച 7-ാം തീയതി വൈകുന്നേരം ഇൻഷാ അള്ളാ കോഴിക്കോട്ട് ഹിന്ദ് സഫർ സമാപിക്കുകയാണ്. നാം എല്ലാവരും ആ സമാപനത്തെ സ്വീകരിക്കാൻ കോഴിക്കോട്ട് കടപ്പുറത്ത് എത്തണം. ഇത് ചരിത്രത്തിൽ അപൂർവ സംഭവമാണ്. ഇന്ത്യയിൽ ഈയൊരു സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രസ്ഥാനമല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി പോലും ഇത്രയും ദൈർഘ്യമുള്ള ഒരു പ്രാസ്ഥാനിക മൂവ്മെൻ്റ് നടത്തിയിട്ടുണ്ട് എന്ന് അവകാശപ്പെടാൻ ഇല്ല. 14,000-ലേറെ കിലോമീറ്ററുകൾ താണ്ടിയാണ് ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്ന കശ്മീരിൽ നിന്ന്, ഹസ്രത്ത് ബാലിൻ്റെ മുറ്റത്തു നിന്ന്, തിരുകേശം സൂക്ഷിച്ച ഹസ്രത്ത് ബാൽ മസ്ജിദിൻ്റെ മുറ്റത്തു നിന്ന്, ഷാലിമാർ ഉദ്യാനങ്ങളുടെയും ദാൽ തടാകത്തിൻ്റെയും തീരത്തു നിന്ന് ആരംഭിച്ച യാത്ര ഇന്ത്യയുടെ നദികളും പുഴകളും പർവ്വതങ്ങളും താണ്ടി, മരുഭൂമികൾ താണ്ടി, ഖൈറുള്ളാ എന്നറിയുന്ന, ഖൈറുള്ളാ എന്ന് വിളിക്കുന്ന കേരളത്തിൻ്റെ ഹരിതാഭമായ ഭൂമിയിലേക്ക് വരുന്നത്, തീർച്ചയായും അത് ഒരു വൻ വിജയം തന്നെയാണ്. അത് സ്വീകരിക്കാനും വിജയിപ്പിക്കാനും കോഴിക്കോട്ടുകാരായ നാം ഏറെ പ്രവർത്തിക്കേണ്ടതും ഉണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരും ആ പരിപാടിയിലേക്ക് വരികയും ആ പരിപാടിയെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും വേണം. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു.